നമ്മുടെ കൃഷി സ്ഥലത്ത് നിന്ന് പറിച്ച തക്കാളിയാണ് ഈ കാണുന്നത്. ബഹുമാനപ്പെട്ട ഫാദർ തോമസ് കല്ലിടുക്കിൽ, 24 വർഷമായി സമരിറ്റൻ ഹോമിലെ ഓൾഡ് ഏജ് ഹോമിലെ ആളുകൾക്ക് കൈത്താങ്ങായി മാറിക്കൊണ്ടിരിക്കുന്ന വൈദികൻ, പ്രായം 82 കഴിഞ്ഞു. എങ്കിലും തോമസ് കല്ലിടുക്കിൽ CSTHന് ഒരു മടുപ്പുമില്ല. അദ്ദേഹം വാർദ്ധക്യത്തിൻ്റെതായിട്ടുള്ള പോരായ്മകളെ പിന്നിലാക്കിക്കൊണ്ട് തൻ്റെ ജീവിതം പ്രാർത്ഥനയും അധ്വാനവും കൊണ്ട് നിറച്ച് ഈ ജീവിതം ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഇന്ന് ഷെക്കേന TVയുടെ കണ്ണുകൾ തിരിയുന്നത് ബഹുമാനപ്പെട്ട ഫാദർ തോമസ് കല്ലിടുക്കൽ CSTHന്റെ ഏദൻ തോട്ടത്തിലേക്കാണ്. പതിനെട്ടിന്റെ പ്രസ് റിപ്പോർട്ട്, ആശ്രമകാര്യങ്ങളും കൃഷിയുമെല്ലാം നോക്കുന്ന അച്ഛന്റെ ജീവിതം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 8:30 ആരംഭിക്കുന്ന കൃഷിപ്പണി ഉച്ചവരെ നീണ്ടു നിൽക്കും. തുടർന്ന് വൈകുന്നേരങ്ങളിൽ ആശ്രമത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒരുക്കുന്ന തിരക്കിലായിരിക്കും അച്ഛൻ. എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് ഏകദേശം 30 അന്തേവാസികളാണ് ഇന്ന് സമരിറ്റൻ ആശ്രമത്തിൽ ഉള്ളത്. പൂർണമായും ദൈവപരിപാലനയിൽ ആശ്രയിച്ച് മാത്രമാണ് ഇവിടുത്തെ അനുദിന കാര്യങ്ങൾ നടത്തുന്നതെന്നാണ് അച്ഛൻ പറയുന്നത്. വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും, അവർ എന്നും ഇലചൂടി പുഷ്ടിയോടെ നിൽക്കും എന്ന വചനം സ്വന്തം ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കിയ തോമസ് അച്ഛന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. സിസ്റ്ററെ, ഇത് നമ്മുടെ മക്കൾക്ക് ഇന്ന് കറി വെച്ചു കൊടുക്ക. തോമസ് അച്ഛാ, ഇത് രാവിലെ തുടങ്ങിയ വർക്കാണെന്ന് തോന്നുന്നു. 8:30 അപ്പം ഷെക്കേന TVയുടെ പ്രേക്ഷകർക്ക് അച്ഛന്റെ ഈ ഏദൻതോട്ടം കാണാൻ വേണ്ടി വലിയ ആഗ്രഹമാണ്. അപ്പം അച്ഛൻ, അച്ഛൻ്റെ ഈ ജോലികളെ കുറിച്ചും അതുപോലെ തന്നെ അച്ഛൻ്റെ ഈ പറമ്പിലുള്ള കൃഷികളെ കുറിച്ചും ഒക്കെ ഒന്ന് രണ്ടു ഭാഗം സംസാരിക്കാമോ? ഇതാ അവിടെയാണ് ക്യാമറ. ആ, പറഞ്ഞോ. ഈ സ്ഥലം വാങ്ങുന്ന 13 മുമ്പാണ് കാര്യമായ ദേഹം. ഒരു 5-6 കൊന്ന തെങ്ങുകളെ ഉണ്ടായിരുന്നു, അല്ല കമുകും. അത് ഈ സ്ഥലം എല്ലാം ഇങ്ങനെ ചാല് കീറി കെട്ടി, ഇതിനകത്ത് ഒരു കഴിഞ്ഞ കൊല്ലം തന്നെ 70 ചെറിയ കമ്പം തേപ്പിച്ചു. അതിനു മുമ്പ് 2 മുമ്പ് 50, പിന്നെ പുത്തൂർ പോയിട്ട് ഒരു 19 നല്ല കമുന്തേ കൊണ്ടുവന്ന് വെച്ചു. അതൊക്കെ ഇപ്പോൾ കായ്ച്ചിരിക്കുന്നത് ഈ കാണുന്നു. അങ്ങനെ ഇതിൻ്റെ അകത്ത് എല്ലാ കൂട്ടം കൃഷി വേണം. ഇവിടെ ഇതിൻ്റെ അകത്ത് ഇല്ലിപ്പോൾ ഇല്ലാത്തൊന്നുമില്ല, എല്ലാതരം വാഴകളുണ്ട്. വാഴകളല്ലേ? പച്ചക്കറി ഐറ്റംസ് എന്തൊക്കെയുള്ളേ? പച്ചക്കറികൾ ഇവിടെ ഉള്ളത് വഴുതന, ചീര, അവിടെ തക്കാളിയുണ്ട്, പിന്നെ ഇവിടെ ഇതിട്ടായിരുന്നു കോവൽ. അത് പയറിപ്പ് ഇട്ടിട്ടുണ്ട്, ഇട്ട് മുളച്ചു വരുന്നേ ഉള്ളൂ. എല്ലാ കൂട്ടവും കൃഷിയിൽ കൂടി ഉണ്ട്. പിന്നെ വാനില ഉണ്ട്. വാനില കൃഷി ഉണ്ട് അല്ലേ? ആ, വാനില ഉണ്ട്. പിന്നെ കുരുമുളക് ബെഡ് ചെയ്ത് കുരുമുളക് ഒരു കഴിഞ്ഞ 100 കൂടുതലുണ്ട്. ഈ കൊല്ലം ഞങ്ങൾക്ക് 65 ഉണങ്ങി മുളക് കിട്ടി. അടയ്ക്കാൻ ഒരു 2 കിട്ടാം. അപ്പൊ ഇതിൻ്റെ അത് ഒന്നുമില്ലായ്മ ഇത്രയും ആയി. പിന്നെ അവിടെ ആ തോട് കെട്ടിയെടുത്തതാ, അവിടെ നല്ലൊരു കെട്ട് കെട്ടി. അതൊരു ജർമ്മൻ എന്ന് വന്ന ഒരു അച്ഛന് ഈ പണി കണ്ടപ്പോ എനിക്ക് 1,00,000 തന്നു കെട്ടിയെടുക്കാൻ. കെട്ടി എല്ലാം നേരത്തെ ഇപ്പോ ഒരു എല്ലാം ഒരു ഓർഡറാക്കി. മണ്ണ് തന്നെ ഒരു 50 മണ്ണല്ല ഇതിനകത്ത് മേടിച്ചിട്ടിരിക്കുന്നത്, ലെവലാക്കി. അപ്പം സമരിറ്റൻ ഹോമിലെ, സമരിറ്റൻ ഓൾഡ് ഏജ് ഹോമിലെ അവിടുത്തെ ആളുകൾക്കൊക്കെ ഇവിടുന്നാണ് ഭക്ഷണങ്ങളൊക്കെ എത്തിക്കുന്നത്, സാധനങ്ങള്, പച്ചക്കറികളൊക്കെ. അവിടെയും കുറെ കൃഷികളുണ്ട് ആ ചുറ്റുപാടും. അച്ഛോ, ഇതെന്താ അച്ഛാ ഈ മരത്തിന്റെ പേരെങ്ങനെയാ? ഇതിന്റെ മാങ്കോസ്റ്റ്, ഏറ്റവും വിലപിടിപ്പുള്ള ഒരു പഴമാണ്. വിലപിടിപ്പുള്ള അല്ലേ? ആ, 300 300 വില വിലയുണ്ട്. ഇത് കൂട്ടി ഞങ്ങൾ 8 ഉണ്ട്. അടുത്ത കൊല്ലം ഇത് മിക്കവാറും ഇത് കഴിക്കും. 8 ഉണ്ട്. പിന്നെ അതൊരു വെറൈറ്റി നല്ല ഇനം. അത് രംഗപ്പുറത്ത് നിൽക്കുന്നത്. ഇവിടെ എല്ലാ ഇനവും പഴം വേണമെന്നുള്ളതാണ്. അവിടെ നമ്മുടെ സമിട്ടുമ്പിൽ 6 നല്ല മാവുണ്ട്. അൽഫോൺസ, നീലം മാവ്, പിന്നെ അതിന്റെ പേര് അങ്ങനെ 5-6. കഴിഞ്ഞ 500 മാങ്ങ കിട്ടി. 500 മാങ്ങ കിട്ടി, നല്ല ഇനം. ഈ സ്ഥലം വാങ്ങിയിട്ട് 11 ആയെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാര്യമായ ആദായം ഒന്നും ഇല്ലായിരുന്നു മേടിക്കുമ്പോൾ. ഇവിടെ ചെറിയ തോട് കണ്ടുകൊണ്ടാണ് ഞാനിത് മേടിക്കാൻ എനിക്ക് താല്പര്യം തോന്നുന്നത്. വെള്ളം മെയ് മാസം ഉൾപ്പെടെ വെള്ളം കിട്ടുന്നുണ്ട് നനയ്ക്കാൻ. നനയ്ക്കാൻ പറ്റിയില്ല, ഇവിടെ ഒരു കൃഷിയും വിജയിക്കല. അങ്ങനെ എല്ലാ കൂട്ടവും ഇവിടെ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഇല്ലാത്തതൊന്നും ഇല്ല എന്നാണ് പറയാം. തെങ്ങ്, കമുക്, കുരുമുളക്, ജാതി, വാനില,
പിന്നെ എല്ലാ ഇനം വാഴകൾ. കഴിഞ്ഞെല്ലാം ടിഷ്യക്കടുത്ത് ഏത്തവാഴ വെച്ചിട്ട് ഒരു 50 കൊലയോളം വിടാൻ സാധിച്ചു. അപ്പോൾ കുരുമുളക് 65 കിലോ ഉണങ്ങിക്കിട്ടി. അടയ്ക്ക ഒരു 2 ക്വിൻ്റൽ കിട്ടാം. ഇങ്ങനെ ഓരോ കൊല്ലം ഇനി ആദായം കൂടി വരും. എൻ്റെ പ്രതീക്ഷ ഒരു കൊല്ലം ഒരു 200,000 ആദായം ഉണ്ടാകണമെന്ന്. ഈ ഒരേ ഏക്കറിൽ നിന്ന് ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ കിട്ടാം. ഈ സൈഡ് 2 തേര് പിന്നെ കുറേ തേയിഞ്ച് എല്ലാവരും കെട്ടിപ്പിണഞ്ഞ് കിടക്കായിരുന്നു. അതെല്ലാം വെട്ടിത്തെളിച്ച് ഈ ഇതുപോലെ കല്ലിട്ട് കെട്ടി അവിടുന്ന് ആ മല ഇടിഞ്ഞു കിട്ടിയതുകൊണ്ട് മണ്ണ് ഇങ്ങോട്ട് കോരിയിട്ടു. ഒരു 10-15 പണിക്കാർ നിർത്തി മണ്ണ് കോരിയിട്ടു. അങ്ങനെയാണ് ഈ സ്ഥലം കൃഷിയോഗ്യമാക്കിയത്. 4-5 തെങ്ങും വെക്കാനും പറ്റി. രാജേന്ദ്രേ, ആ ഈ ആ അരുവാള് കൊണ്ടുവന്നേ. ആ കവേലും പിടിച്ചിട്ടുണ്ട്, ഒന്നും ആയിട്ടില്ല. ഇനിയും ഉണ്ട് കുറെ സ്റ്റെപ്പ്. അച്ഛൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ ജനങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അച്ഛൻ മരണത്തിൽ നിന്ന് പിന്നീട് ദൈവം തിരിച്ചു കൊണ്ടുവന്ന ഒരു വൈദികനാണെന്ന്. അപ്പം എന്തായിരുന്നു ആ അവസ്ഥകൾ, അതിനെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ? അച്ഛൻ, ഞാൻ പള്ളി പരിസരത്ത് മേരിഗിരി ചർച്ച് പരിസരം വെടുപ്പാക്കുമ്പോൾ ഒരു അണലിപ്പാമ്പ് എന്നെ കടിച്ചു. ഞാൻ ആദ്യമേ അറിഞ്ഞില്ല. അത് സീരിയസ് ആയി മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു ദൈവാനുഗ്രഹം കൊണ്ട്. അതിനുശേഷം ഞാൻ മിംസ് ഹോസ്പിറ്റലിൽ പോയതാണ് വലിയ കുഴപ്പമില്ല എന്ന് മനസ്സിലായത്. രണ്ടാമത് 3 പ്രാവശ്യം ഞാൻ ഉറങ്ങി വണ്ടി ഓടിച്ചു. 3 പ്രാവശ്യം ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതിനുശേഷം കൊറോണ വന്ന് ന്യൂമോണിയ വരെ എത്തി. മേരിഗിരി ഹോസ്പിറ്റൽ ദൈവാനുഗ്രഹം കൊണ്ട് അവരുടെ ചികിത്സ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതിനുശേഷം ഒരു സ്ട്രോക്ക് ഉണ്ടായി. അത് അച്ഛന്മാരടുത്തുണ്ടായിരുന്നുകൊണ്ട് വീഴാതെ അവരെന്നെ പിടിച്ചു. അവരുടെ വീഴാനിടയായില്ല. അതിനുശേഷം ഞാൻ ആശുപത്രിയിൽ 10-12 ദിവസം കിടന്ന് മിംസിൽ അവിടുന്ന് രക്ഷപ്പെട്ടു. പിന്നെ ഫിസിയോതെറപ്പി ചെയ്താണ് ഒരുമാതിരി നടക്കാനായത്. അങ്ങനെ രക്ഷപ്പെട്ടു. പിന്നെ കാലിൽ ഒരു മുറിവുണ്ടായി, എങ്ങനെയെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് പഴുത്ത് കുഴിഞ്ഞു പഴുത്തു. 1 മാസം കണ്ണൂർ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു അത് കരിയാനായിട്ട്. അങ്ങനെ അവിടെ കിടന്ന് ഞാൻ ഒത്തിരി സഹിക്കേണ്ടി വന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ പരിപാലനയുടെ കരം എന്നോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ അപകടങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്നെല്ലാം ഞാൻ രക്ഷപ്പെട്ടത്. അതിന് ദൈവത്തിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും അധികമാകില്ല എന്നെനിക്കറിയാം. തോമസ് അച്ഛൻ്റെ ഏദൻ തോട്ടത്തെക്കുറിച്ച് ഷെക്കേന ടിവിയിലെ എല്ലാ പ്രേക്ഷകരും കണ്ടു കഴിഞ്ഞു. അച്ഛൻ്റെ വിശേഷങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. എന്താണ് തോമസ് അച്ഛൻ 82 വയസ്സിലും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി തൻ്റെ വാർദ്ധക്യം പോലും മാറ്റിവെച്ച്, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച നല്ല പുരോഹിതൻ? അച്ഛാ, അച്ഛൻ്റെ ഈ ജീവിതം എത്ര ധന്യമാണ്. ഇനിയും ആളുകൾക്ക് അച്ഛൻ്റെ ജീവിതത്തിലൂടെ പ്രചോദനം ഉണ്ടാകട്ടെ. നല്ല കർഷകനായി മണ്ണിൻ്റെ മണമറിഞ്ഞ പുരോഹിതൻ. നമുക്ക് അച്ഛന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.